ഔതക്കുട്ടി, നമ്മളിന്നൊരു മരണം അറിയേണ്ടി വരും. അയ്യോ അച്ചു, അച്ഛൻ എന്നതായി പറയുന്നേ? സത്യം. അതാരാ അച്ചു? അറിയില്ല, പക്ഷേ നമുക്കറിയാവുന്ന ഒരു പ്രാണനാണെന്ന് തീർച്ച. അത്രയേ പറയാനാവൂ. കുഞ്ഞാവേ, പല്ല് വെക്കണ്ടേ? ഇനിയും താമസിപ്പിക്കണം, വേഗം ഭൂമിദാനം നടത്തുന്നല്ലേ നല്ലത്. കുഞ്ഞാവേൽ ഏതോ ഭൂതം കൂടിയിരിക്ക. അവളിപ്പോ നമ്മളോട് കൂടാറേ ഇല്ല. അത് നേരെ, അവളുടെ നോട്ടവും ചിരിയും കാണുമ്പോ എനിക്കങ്ങ് പേടിയാവുക. ഇനി പേടിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അമ്പോറ്റി പോയ പിന്നെ എനിക്ക് ഉറങ്ങാൻ കൂടി പറ്റിയിട്ടില്ല. അമ്പോറ്റി വെറുതെ മരിച്ചതല്ല, കൊന്നതാ. എന്നേട്ടനെങ്ങനെ അറിയാം? ഒക്കെ അറിയാം, നിങ്ങൾ നോക്കിക്കോ. കുഞ്ഞാവിക്ക് അറിയാം ആരാന്ന്. എന്നാ നമുക്ക് കുഞ്ഞാവയോട് ചോദിച്ചാലോ? അയ്യടാ, അവള് പറഞ്ഞാലല്ലേ നമ്മളെയും കൊല്ലുവോ. നമുക്കൊരു കാര്യം ചെയ്യാം, മുത്തച്ഛനോടും അച്ഛനോടും വല്യച്ഛനോടൊക്കെ പറഞ്ഞാലോ. ആ, വേറൊരു വഴിയുണ്ട്. ഭൂതങ്ങളെ കുഞ്ഞാവ ഏതാണ്ടെല്ലാം വിദ്യകൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്കും അത് പഠിക്കണം. ആര് പഠിപ്പിച്ചു തരാനാ? ഒരു വഴിയുണ്ട്. എഴുത്തുപള്ളി പോണ വഴിക്ക് നമ്മളൊരു അച്ഛനെ കാണാറില്ലേ, ഉണ്ണിയപ്പവും പഞ്ചസാര മിഠായും തരുന്ന അച്ഛൻ. ആ, എനിക്കറിയാം, കടമറ്റത്തൊക്കെ തന്നെ. ആ,
കത്തനാർക്കറിയാത്ത വിദ്യകളൊന്നുമില്ല. നമുക്ക് അച്ഛനോട് ചോദിക്കാം. അച്ഛൻ നമ്മളെ പഠിപ്പിക്കോ? നീ മിണ്ടായിരി, നമുക്ക് ചോദിക്കാം. പക്ഷേ ഇതൊന്നും കുഞ്ഞാവെ അറിയരുത്. ആ അച്ഛന് നമ്മളെ വലിയ ഇഷ്ടമല്ലേ. നടന്നു നോക്കെ നമുക്ക് അച്ഛനോട് പറയാം. അച്ഛൻ സഹായിക്കും, എനിക്ക് ഉറപ്പാ. നാളെ കാലത്ത് തന്നെ പോയാലോ? പറ്റോ? പറ്റണം, എങ്ങനെയാലും. അതുകൊണ്ട് കുഞ്ഞുണ്ണി അവിടെ നിന്ന് കുഞ്ഞാവെ ശ്രദ്ധിച്ചോണം. എല്ലാരും ചേർന്ന് പോയാ ബാക്കിയുള്ളവർക്കും അവൾക്കും സംശയം തോന്നും. വാ പോ. തിരുമേനി, തിരുമേനി, തിരുമേനി. കത്തനാർ? കടമറ്റത്ത് കത്തനാർ? അതെ. തിരുമേനി ഉണ്ട്, അകത്തേക്ക് വരണം. കത്തനാർ. നമസ്കാരം തിരുമേനി. കത്തനാരല്ലേ? കടമറ്റത്ത് കത്തനാർ. ഉവ്വ്, ഞാനൊന്ന് കാണാനായിട്ട് എത്തിയതാ. ഇരിക്കുക. ഞാൻ കിള്ളിമംഗലം മനയിലെത്തുന്ന അതിഥികൾ നിന്നല്ല സംസാരിക്കുക, ഇരുന്ന് തന്നെയാ. തിരുമേനി, അത് സംശയിക്കണ്ട, ഇരിക്കാം. ഞാനും കത്തനാരും സർവേശ്വരനെ ഉപാസിക്കുന്നവരാണ്. വഴികൾ വെവ്വേറെയാണെന്നേ ഉള്ളൂ. കുറച്ചേറെ ഞാൻ കേട്ടിരിക്കുന്നു കത്തനാരെപ്പറ്റി. ഈ വഴിക്ക് പക്ഷേ പ്രതീക്ഷിച്ചതേയില്ല. വരേണ്ടി വന്നു എന്ന് പറയുന്നതാവും ശരി. വന്നപ്പോ കുറച്ച് ദിവസം തങ്ങേണ്ടിയും വന്നു. ആകാശത്തിന് കീഴെ ഏത് ദേശവും കത്തനാർക്ക് സ്വന്തമെന്നറിയാം. എന്നാലും ചോദിക്കുക, എന്നെ കാണാനെത്തിയത് എന്തിനാന്ന് പറഞ്ഞില്ല. തിരുമേനിക്ക് മുഷിവ് തോന്നരുത്. ഞാൻ വന്നത് വടക്കം വീടിനെ പറ്റി പറയാനാണ്. അവിടുത്തെ കാര്യങ്ങൾ മഹാസങ്കടമാണ്. ഇത്രയും നാളും അവരെ രക്ഷിച്ചു നിർത്തിയ തിരുമേനി ഈ സമയം കൈയൊഴിഞ്ഞതും സങ്കടം തന്നെ. എന്റെ കർമ്മം കഴിഞ്ഞു, അത്രയേ ഞാൻ പറയൂ. ആ തറവാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും കത്തനാർക്കാവുമെങ്കിൽ ശ്രമിച്ചോളൂ. ഞാനില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. കത്തനാരോട് മുഷിഞ്ഞതോ വെല്ലുവിളിച്ചതോ അല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് വടക്കൻ വീട്ടിന് വേണ്ടി ഒരു പരിഹാരം ചെയ്യാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കടമറ്റത്ത് സമ്പ്രദായത്തിൽ പ്രതിവിധി ഉണ്ടെങ്കിൽ ആയിക്കൊള്ളൂ. ആചാരങ്ങളും നിഷ്ഠകളും വിലക്കുകളും വഴക്കങ്ങളും ധാരാളമുള്ള ഒരു തറവാട്ടിൽ ഞാൻ സംശയിക്കണ്ട, ആയിക്കൊള്ളൂ. പൂർണ്ണ മനസ്സോടെയാ ഞാൻ പറയുന്നത്. അവിടെയുള്ള വിലക്കുകൾ കണക്കിലെടുക്കേണ്ട കാര്യമേ ഇല്ല. അവർ തന്നെ കത്തനാരെ ക്ഷണിക്കും. എന്റെ പ്രാർത്ഥന കത്തനാരോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ധൈര്യമായി പോയി വരൂ. ഈ സ്നേഹവും വാത്സല്യവും അനുഗ്രഹവും നന്ദിയോടെ ഞാൻ ഓർക്കും. ഞാനിനി വൈകിക്കുന്നില്ല. അത് തന്നെയാ ഞാനും പറയാൻ തുടങ്ങിയത്. ഒട്ടും വൈകിക്കരുത്. യാഗാഗ്നി കിടാവിളക്കായി സൂക്ഷിക്കുന്ന മനയാണിത്. ഈ നിമിഷം മുതൽ അതിനു മുന്നിൽ കത്തനാരുടെ വിജയത്തിനായി ഞാൻ പ്രാർത്ഥിക്കും. നന്നായി വരട്ടെ. ശുഭസ്യ ശീഘ്രം. സർവേശ്വര കാത്തോളണേ. ആഹാ, അല്ല, നിങ്ങളെന്താ ഇവിടെ? എന്താ കാര്യം? എന്തായാലും പറഞ്ഞോളൂ. അച്ചോ, ഞങ്ങളുടെ അമ്പോറ്റി. ഞാൻ അറിഞ്ഞു കുട്ടികളെ. കുഞ്ഞാവയാണ് ഒക്കേറ്റിനും കാരണം. അത് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? കുഞ്ഞാവ ഞങ്ങൾക്ക് പേടിയാണ് അച്ചോ. ആര് കാരണമാണ് അമ്പൂറ്റി മരിച്ചതെങ്കിലും അതിനു പിന്നിൽ ഈശ്വര നിശ്ചയം കൂടി ഉണ്ടായിരുന്നു കുട്ടികളെ. അദ്ദേഹം അറിയാതെ ആർക്കും ആരുടെയും പ്രാണനെടുക്കാനാവില്ല. കുഞ്ഞാവയെ നിങ്ങൾ ഭയക്കണ്ട. അപ്പോ ഭഗവാനാണോ അമ്പൂറ്റിയെ കൊന്നത്? തീർച്ചയായും അല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ് സർവേശ്വരൻ നേരത്തെ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അമ്പൂറ്റി അല്പായുസായിരുന്നു,
അതേ ഉള്ളു കാര്യം. ഈശ്വരൻ അവനെ തിരികെ വിളിച്ചു എന്ന് കരുതിയാ മതി. അപ്പൊ ഞങ്ങളും വേഗം മരിക്കോ? ഏയ് ഇല്ല, നിങ്ങളൊക്കെ ദീർഘായുസ്സുള്ളവരാ, വളരെ വർഷങ്ങൾ ജീവിക്കും. മുത്തശ്ശന്റെ അത്രയും വയസ്സ് വരെ? അതിനേക്കാൾ ഏറെക്കാലം. എന്താ പോരെ? ആ പക്ഷേ നിങ്ങൾ നല്ലവരായി വേണം ജീവിക്കാൻ. ഈശ്വരഭയവും വിശ്വാസവും എന്നും ഉണ്ടാവണം. ആരെയും ദ്രോഹിക്കുകയും വിഷമിപ്പിക്കുകയും അരുത്. എങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ധാരാളം വർഷങ്ങൾ നിങ്ങൾക്കധികം കിട്ടും. എന്താ സന്തോഷമായില്ലേ? എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും. ആ എന്റെ വക നിങ്ങൾക്കൊരു സമ്മാനം തരാം. എടുത്തോളൂ. എന്തേ പാർമോക്ക്, എന്താ ഇനിയും സംശയം? അല്ലച്ചോ, ഇവൾ ചോദിക്കുക, ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചതുപോലെ അച്ഛൻ കുഞ്ഞുണ്ണിയെ അനുഗ്രഹിക്കില്ലെന്ന്. അതിന് കുഞ്ഞുണ്ണി എവിടെ? വന്നില്ലല്ലോ. ഇല്ലച്ചോ, അവനെ ഞങ്ങളെ കുഞ്ഞാവെ നോക്കാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് വന്നതാ. എന്താണ് അച്ചോ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, നിങ്ങൾ പരിഭ്രമിക്കണ്ട. പക്ഷേ വേഗം തറവാട്ടിലേക്ക് പോണം. എന്നിട്ട് കുഞ്ഞുണ്ണി എവിടെയുണ്ടെന്ന് തിരഞ്ഞു പിടിക്കണം. വേഗമാകട്ടെ. വാ ബാറു. ഈ ഉള്ളവനോടുള്ള പരീക്ഷണത്തിന് ഒരവസാനവുമില്ലേ തമ്പുരാനെ? ഞാനൊരു വിദ്യ കാണിക്കട്ടെ, നോക്കിക്കോ. അതൊക്കെ ഉണ്ട്, അതൊന്നും ആരോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ആരാ പഠിപ്പിച്ചെന്നെങ്കിലും ഒന്ന് പറയ്. അതോ അതെ, ആ നമ്മള് വഴിയിൽ വെച്ച് കണ്ട ആ അച്ഛനില്ലേ, അച്ഛൻ പഠിപ്പിച്ചതാ. നോണ, അച്ഛൻ എപ്പോഴാ നിന്നെ പഠിപ്പിച്ചത്? ഞങ്ങളാരും കണ്ടില്ലല്ലോ. അതൊന്നും പറയാൻ പറ്റില്ല, വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. അതിന് നീയും അച്ഛനും തമ്മിൽ പിണക്കമല്ലേ? അച്ഛൻ തന്നെ ഉണ്ണിയപ്പോ നീ വാങ്ങിയില്ലല്ലോ. ആ അതിന്റെ പിണക്കം മാറ്റാനാ അച്ഛൻ ഇത് തന്നെ പഠിപ്പിച്ചത്. എന്നാലേ ഈ വിദ്യ ഞങ്ങളും പഠിക്കും. പിന്നെ പിന്നെ അച്ഛനത് പഠിപ്പിച്ചെന്നിട്ട് വേണമല്ലോ. എന്നാ നീ നോക്കിക്കോ, ചന്തു ബാറു ഒക്കെ പോയിട്ടുണ്ട് അച്ഛനെ കാണാൻ. ഞങ്ങൾ എല്ലാരെയും അച്ഛനത് പഠിപ്പിക്കും, നോക്കിക്കോ. കത്തനാരിൽ നിന്ന് വിദ്യ പഠിക്കും അല്ലേ? അതിനാ നീയൊക്കെ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ? Thank you.
ഇവിടെ നിൽക്കട്ടെ, ഞാൻ കാട്ടിയ വിദ്യ കുഞ്ഞുണ്ണിക്ക് പഠിക്കണോ? വേണമെങ്കിൽ വേഗം പറയും, അവര് വരുന്നതിന് മുമ്പ് ഞാൻ പഠിപ്പിക്കാം. നീ എന്നെ പഠിക്കും. ഇല്ലെന്നേ, ഞാനല്ലേ പറയണത്, ഉറപ്പായിട്ട് പഠിപ്പിക്കാം. ആദ്യം ചെന്ന് ആ മാളികയിൽ ഇരിക്കുന്ന നിന്റെ മഞ്ചടിക്കിഴിങ് എടുത്തോണ്ട് വന്നേ. വേഗം, അവര് വന്നാ പിന്നെ ഞാൻ പഠിപ്പിക്കില്ല. ചെല്ല്. പഠിക്കണല്ലേ, അതും എന്നോട്. കൊള്ളാമല്ലോടാ കുട്ടിക്കുരങ്ങ, നീ ശരിക്കും പഠിക്കാൻ പോവാ. നീ എന്നും പറ്റിക്കരുത് കേട്ടോ കുഞ്ഞാവേ. ഏയ് ഇല്ല,